യുഎസ് വിമാനങ്ങൾ സിറിയയിലേക്ക് പറന്നിറങ്ങി. ഐഎസ് ഭീകര നേതാക്കളെ രാജ്യെന്ന സൈന്യം. സിറിയയിലെ ഐഎസ് ഭീകരരുടെ താവളം ആക്രമിച്ചതായി യുഎസ് സൈന്യം. കിഴക്കൻ സിറിയയിൽ ഹെലികോപ്റ്റർ റെയ്ഡ് നടത്തി നിരവധി ഭീകര നേതാക്കളെ പിടികൂടി. സിറിയൻ മിലിറ്ററിയും യുഎസ് സൈന്യവും സംയുക്തമായാണ് റെയ്ഡ് നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ബത്ര എന്നറിയപ്പെടുന്ന ഭീകര നേതാവിനെയും പിടികൂടി. സിറിയയിലെ ഐഎസ് പ്രവിശ്യാ തലവനായിരുന്നു ബത്ത. ഡിറ്റൻഷൻ സെന്ററുകൾക്ക് നേരെ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിലും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും ഇയാൾ ഏർപ്പെട്ടിരുന്നു. ശക്തമായ ആസൂത്രണത്തോടെ നടത്തിയ ഓപ്പറേഷനിൽ ആർക്കും പരിക്കില്ല എന്നും യുഎസ് സൈന്യം വ്യക്തമാക്കി. ഐഎസ് നേതാവ് ഹംസയൽ ഹോംസിയെ കൊന്നതായി യുഎസ് സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ഓപ്പറേഷനിടെ 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈന്യം വീണ്ടും ആക്രമണം നടത്തിയത്. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് താലിബാൻ ഭീകരർ നുഴഞ്ഞുകയറുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നുഴഞ്ഞുകയറിയ ഭീകരരിൽ ഒരാൾ പകർത്തിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മഞ്ഞുമലകളിലൂടെ തോക്കുധാരികളായ 100 മനുഷ്യർ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ വ്യക്തമാണ്. അള്ളാഹുവിന്റെ ഭരണം ഇസ്ലാമാബാദിൽ കൊണ്ടുവരുമെന്നും വീഡിയോ പകർത്തിയ വ്യക്തി അവകാശപ്പെടുന്നു. പാകിസ്ഥാനിലുള്ളത് യഥാർത്ഥ ഇസ്ലാം അല്ലെന്നും വീഡിയോ പകർത്തിയ വ്യക്തി അവകാശപ്പെടുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുന്നു. തെഹ്രീക്കെ ഈ താലിബാൻ എന്ന പാക് താലിബാൻ വലിയ തലവേദനയാണ് പാകിസ്ഥാന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കറാച്ചിയിലെ പോലീസ് ആസ്ഥാനം താലിബാൻ ആക്രമിച്ചിരുന്നു. അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇമ്രാൻഖാനാണ് താലിബാന് പിന്തുണ നൽകുന്നതെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഭരണപക്ഷ കക്ഷികളായ PPPയും മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് പക്ഷവും. കൈബർ പക്വൻകയിൽ താലിബാന് വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ് ഇതിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.